അഞ്ചംഗ കുടുംബത്തിന്റെ ഏക അത്താണിയായ യുവാവ് ചികിത്സയ്ക്കായി നന്മ വറ്റാത്തവരുടെ കാരുണ്യം തേടുന്നു. അലനല്ലൂർ കണ്ണംകുണ്ട് സ്വദേശി കൊടുവള്ളി വീട്ടിൽ സജ്ജാദാണ് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. ഈ നിർധന കുടുംബത്തെ സഹായിക്കാനായി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സജ്ജാദ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണവും ആരംഭിച്ചിട്ടുണ്ട്. ഷാർജയിലെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു സജാദ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അസാധാരണമായി കഠിനമായ വയറുവേദന വന്നതോടെ ഷാർജയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സജാദിന്റെ ഇരുവൃക്കകളും തകരാറിലായ വിവരം അറിയുന്നത്. തുടർന്ന് ഷാർജയിൽ നിന്നും KMCC യുടെയും സൂപ്പർ മാർക്കറ്റ് ഉടമകളുടെയും സഹായത്തോടെ അഞ്ചോളം ഡയാലിസിസ് ചെയ്തു. പിന്നീട് തുടർ ചികിത്സയ്ക്കായി കഴിഞ്ഞ മെയ് മാസത്തിൽ സജാദ് നാട്ടിലെത്തി. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസിനും വിധേയമായി തുടങ്ങി. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് ഓരോ മാസവും 12,000+ രൂപ ചെലവ് വരുന്ന ഡയാലിസിസ് ചെയ്യുന്നത്. തുടർന്നുള്ള ചികിത്സയ്ക്കും സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹൈ BP ആണ്. 230 വരെ BP ഏത് സമയം കയറി വരുന്നതുകൊണ്ട് ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് അത് മാറ്റിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പല ഹോസ്പിറ്റലുകളിൽ നിന്നായിട്ട് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും 220-200 എന്ന നിലയിലാണ് സജാദിൻ്റെ BP പോകുന്നത്. അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നുള്ളത് ഡോക്ടർമാർക്ക് ബോധ്യം ഉണ്ടാകുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മാറ്റിവെക്കണം എന്നാണ് നമ്മളടുത്ത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. ഇതിന് വേണ്ട ഒരു തുക ഭാരിച്ചൊരു തുക കണ്ടെത്താൻ ഞങ്ങൾക്കിപ്പോൾ സാധ്യമല്ല. അതുകൊണ്ട് അലനല്ലൂർ പഞ്ചായത്തിലുള്ള നല്ലവരായ നാട്ടുകാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സജാദിന് വേണ്ടിയിട്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുമ്പോൾ നാട്ടുകാർക്കിടയിലും ഈ ഒരു സാമ്പത്തികം കണ്ടെത്തുന്നതിനുള്ള വളരെ പ്രയാസത്തിലാണ്. എല്ലാ ആളുകളും സഹായിക്കുന്നുണ്ട് ആ ഒരു തുക കണ്ടെത്തുന്നതിലേക്ക്. നല്ലവരായ എല്ലാ ആളുകളും സാമ്പത്തികപരമായി സഹായിച്ച് ഞങ്ങളെയും ഈ കുടുംബത്തിന് സജാദിൻ്റെ ജീവന് വേണ്ടി സജാദിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണമെന്ന് അറിയിക്കുന്നു. ഉമ്മയും സഹോദരനും 2 സഹോദരിമാരും അടങ്ങുന്നതാണ് സജാദിൻ്റെ കുടുംബം. സഹോദരിമാരെ വിവാഹം കഴിച്ചയച്ചു എന്ന ആശ്വാസം മാത്രമാണ് ഇപ്പോൾ സജാദിനുള്ളത്. 5 വർഷങ്ങൾക്ക് മുന്നേ വൃക്കരോഗത്തെ തുടർന്ന് സജാദിൻ്റെ പിതാവ് മരണപ്പെട്ടിരുന്നു. സജാദിൻ്റെ സഹോദരൻ സവ്വാൻ വയറിംഗ് ജോലി പഠിക്കാൻ പോകുന്നതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടുമാണ് ഓരോ ദിവസത്തെയും കുടുംബത്തിൻ്റെ നിത്യവൃത്തി കഴിഞ്ഞുപോരുന്നത്. സ്വന്തമായി സ്ഥലമോ വീടോ ഇവർക്കില്ല. തറവാട്ട് വീട്ടിലാണ് ഇവർ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി 35 ലക്ഷത്തിലധികം രൂപയാണ് ചെലവ് വരുന്നത്. ഈ തുക കുടുംബത്തിന് കണ്ടെത്താനാകില്ല എന്ന തിരിച്ചറിവോടെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ റഷീദ് പരിയാരൻ ചെയർമാനും ഫിറോസ് കീഴത്ത് കൺവീനറും TP നസറുദ്ദീൻ ട്രഷററുമായി സജാദ് ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകി ഫെഡറൽ ബാങ്ക് അലനല്ലൂർ ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. 26 വയസ്സുള്ള സജാദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നന്മ വറ്റാത്തവരുടെ സഹായം സജാദ് ചികിത്സാ സഹായ സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഈ അസുഖം വന്ന് ഈ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതിന് 35 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ പല ഡോക്ടർമാരെ പരിശോധനയിൽ നിന്നും നമുക്ക് ഇത് മാറ്റിവെക്കുക എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റിവെക്കാൻ ഈ വലിയ ഒരു തുക കണ്ടെത്താൻ ഈ കുടുംബത്തിന് പ്രാപ്തമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ നല്ലവരായ കുറേ സുമനസ്സുകൾ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അലനല്ലൂർ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഈ ഒരു 26 വയസ്സ് പ്രായമുള്ള ഈ കൊടുവള്ളി സജാദിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രയത്നത്തിൽ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്.